നമസ്കാരം. ജോസ് കെ മാണി ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോയതിന് യു ഡി എഫ് എന്ത് ചെയ്യാനാണ്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിലെ പലരും ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഇത് ഒരു പ്രശ്നങ്ങൾ നിറഞ്ഞ പാർട്ടിയാണ്. ഇവർ എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും, എന്തൊക്കെ ആവശ്യപ്പെടും, എന്തൊക്കെ തരത്തിലുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കും, ഇതൊന്നും യു ഡി എഫിലും കോൺഗ്രസിലും ഒന്നും ആർക്കും അറിയില്ല. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അത് സർവശ്രീ കരിങ്കോഴക്കൽ മാണി ഉള്ള സമയം മുതലേ അങ്ങനെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മാണി എന്ത് ചെയ്യും എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ജോസ് കെ മാണി എന്ത് ചെയ്യും എന്നും ആർക്കും അറിയില്ല. പക്ഷേ മാണിക്കൊരു ഗുണമുണ്ട്, അല്പമൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മകന് അതൊന്നും ഇല്ല എന്ന് യു ഡി എഫ് ക്യാമ്പിൽ നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിമർശനം കുറച്ചുകൂടി ശക്തമായി, അതിന് തെളിവും കിട്ടിയിരിക്കുകയാണ്. വേറൊരു കാര്യം, യു ഡി എഫിനൊപ്പം നിന്നെങ്കിൽ മാത്രമേ ഈ കേരള കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടാകൂ എന്നത് അത് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് യു ഡി എഫിന്. കാരണം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വൈരുദ്ധ്യമാണ്, വിരുദ്ധതയാണ് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന മുഖമുദ്ര. അപ്പോൾ ഇവർ ഇടതുവളയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനും വലിയ ഗുണമുണ്ടാകില്ല, എന്നാൽ യു ഡി എഫിന് അല്പ ഗുണമുണ്ടാകും എന്നും കേൾക്കുന്നു. നമുക്കറിയില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വിലയിരുത്താം. എന്തൊക്കെയായാലും മധ്യ തിരുവിതാംകൂറിൽ വേര് കൂടുതൽ ശക്തമാക്കാം എന്ന എൽ ഡി എഫിന്റെ ഒരു വ്യാമോഹം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സീറ്റിന് വേണ്ടിയുള്ള കടിപിടി ഉണ്ടാകില്ല, അതുകൊണ്ട് യു ഡി എഫിന് അത് ഗുണകരമായി വരികയും ചെയ്യും. എന്തൊക്കെയായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ സ്വന്തമായി എന്തെങ്കിലും തീരുമാനമെടുത്ത് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ എന്നാണ് ഇപ്പോൾ കേരള ഘടകത്തോട്, കേരളത്തിലെ കോൺഗ്രസിനോടും കെ പി സി സിയോടും അതുപോലെ തന്നെ യു ഡി എഫിനോട് മൊത്തമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിന് വേറൊന്നും ചെയ്യാനില്ല. ഇദ്ദേഹം പോയത്, അല്ലെങ്കിൽ ജോസ് കെ മാണി പോയത് ഏത് തരത്തിൽ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നൊന്നും സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് എ ഐ സി സിക്ക് അറിയില്ല. അതിന്റെ രാഷ്ട്രീയമായ ആ ഒരു വിശകലനം അവർ നടത്തിയിട്ടില്ലായിരിക്കും, നമുക്കറിയില്ല. ഇവിടുത്തെ നേതാക്കൾ പറയുന്ന കാര്യമേ എ ഐ സി സിക്ക് അറിയുകയുള്ളൂ. എ ഐ സി സിയുടെ ചുമതലയുള്ള കേരളത്തിലെ ജനറൽ സെക്രട്ടറിമാർക്കും ഒക്കെ അതേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. നമുക്കതിന്റെ വിശദാംശങങ്ങൾ ഒന്ന് നോക്കാം. കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് പോയതിന്റെ പ്രത്യാഘാതം സംസ്ഥാന ഘടകം സ്വയം നേരിട്ട് കൊള്ളാനാണ് സംസ്ഥാന ഘടകത്തോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോസ് പക്ഷം യു ഡി എഫ് വിട്ടതിന്റെ ഗുണദോഷങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സംസ്ഥാനത്തെ കോൺഗ്രസ് ഘടകം എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2018 യു ഡി എഫിന്റെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഹൈക്കമാൻഡ് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദത്താലാണ് ഈ സീറ്റ് വിട്ടു നൽകിയതെന്നും ഹൈക്കമാൻഡ് പറയുന്നുണ്ട്. ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിൽ ചേർന്നതോടെ രാജ്യസഭാ സീറ്റ് ഒഴിയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിൽ ദേശീയ നേതൃത്വത്തിന് വൻ തിരിച്ചടി നൽകുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാന ഘടകത്തിനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു രാജ്യസഭാ സീറ്റ് ആണ് അവിടെ നഷ്ടപ്പെട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. രാജ്യസഭയിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അപ്പുറത്തോട്ട് പോയി. അതിപ്പോൾ എന്ത് വന്നാലും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഒട്ടും ശുഭകരമായ ഒരു കാര്യമല്ല. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയാൽ യു ഡി എഫ് ശക്തിപ്പെടും എന്നായിരുന്നു അന്നത്തെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളായ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എം എം ഹസനും അറിയിച്ചത്. അന്നത്തെ ചർച്ചകളുടെ ഇടനിലക്കാരനായ പി കെ കുഞ്ഞാലിക്കുട്ടിയും അത് ശരിവച്ചു. സംസ്ഥാന ഘടകത്തെ വിശ്വസിച്ചാണ് ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയത്. ജോസ് കെ മാണി രാജിവെക്കുന്നതോടെ രാജ്യസഭയിൽ യു പി എയുടെ അംഗബലം കുറയുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. എന്നാൽ കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടാലും ദോഷമൊന്നും ഉണ്ടാകില്ല എന്നാണ് സംസ്ഥാന ഘടകം പറയുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ വിലയിരുത്തലായിരിക്കും, ശരിയായിരിക്കും. കാരണം ഇത് വെറുമൊരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന്റെ, അല്ലെങ്കിൽ ഭീഷണി രാഷ്ട്രീയത്തിന്റെ, ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ഗുണം ചെയ്യില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ വിശകലനം ചെയ്തതുപോലെ അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാൻ സാധിക്കും. പക്ഷേ യു ഡി എഫിന് അതൊരു നേട്ടമായിട്ട് തന്നെ ഇത് കാണേണ്ടതുണ്ട്. കാരണം വളരെയധികം ശല്യക്കാരനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അപ്പുറത്തേക്ക് ചാടിയിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുകയാണ്, ഈ ജോസ് കെ മാണി എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് പോയത്? അതിനൊരു കാരണം വേണമല്ലോ. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർഭരണം അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊരിക്കലും കേരളത്തിന്റെ ചരിത്രം നോക്കിയാലും അല്ലെങ്കിലും സാധ്യമാകും എന്ന് തോന്നുന്നില്ല, എന്ന തോന്നലില്ല പൊതുവെ പൊതുജനത്തിനും ഇല്ല. ഇടതുപക്ഷക്കാർ മാത്രം തുടർഭരണം ഉറപ്പ് എന്ന് പറഞ്ഞ സൈബർ സഖാക്കളൊക്കെ അവരുടെ വാളുകളിൽ പോസ്റ്റ് ഇടുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, ജലീൽ വിഷയം ഇങ്ങനെ ഉൾപ്പെടെ ഇടതുപക്ഷം ആകമൊത്തം ചീഞ്ഞു നാറി നിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയത് എന്തിനാണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് രാഷ്ട്രീയമായി തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്.
ഇതിനകത്ത് ജോസ് കെ മാണി എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും. നമുക്കറിയില്ല, എന്തെങ്കിലും ഒന്ന് കാണാതെ ഇത്തരത്തിൽ ഒരു തീരുമാനം ജോസ് കെ മാണിയെ പോലുള്ള ഒരാൾ എടുക്കില്ല. എന്തെങ്കിലും പ്രായോഗികമായി അടുത്ത തവണ എന്തെങ്കിലും കാരണവശാൽ ജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ലഭിക്കുമായിരിക്കും. പക്ഷേ ജയിച്ചില്ലെങ്കിലോ ഈ അഞ്ചു വർഷവും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരും. ഇനി യു ഡി എഫിലേക്ക് ഇവർ കയറ്റുമോ നമുക്കറിയില്ല. കേരളത്തിലെ രാഷ്ട്രീയമാണ്. നാളെ ചിലപ്പോൾ ജോസ് കെ മാണി യു ഡി എഫിന്റെ ഭാഗമായി നിന്നൊന്നും വരാം. പി ജെ ജോസുമായി ചേർന്ന് ലയിച്ച് ഒരു പാർട്ടിയായി കഴിഞ്ഞാൽ അവർക്ക് സുഖമായി യു ഡി എഫിന്റെ ഭാഗമാകാൻ കഴിയും. എന്തൊക്കെയായാലും രാഷ്ട്രീയ നാടകങ്ങളുടെ കൂടി കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ വിഷയങ്ങളും ഭീകരവാദ വിഷയങ്ങളും ഒക്കെ ചർച്ചയാകുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ, ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ. എന്തായാലും യു ഡി എഫിന് ഗുണകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എൽ ഡി എഫിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. ജോസ് കെ മാണിയെ സഹിക്കാൻ എൽ ഡി എഫ് അല്പം പാടുപെടും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.